നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നവരാത്രി ആഘോഷം താരനിബിഡമാക്കിയിരിക്കുകയാണ് കല്യാൺ ജുവലേഴ്സ് ഉടമ കല്യാണരാമൻ ഇന്ത്യയിലെ താര രാജാക്കന്മാരും കുടുംബവും നിറഞ്ഞ സന്ധ്യയിൽ താരനിബിഡമായിരുന്നു ഇത്തവണയും ആഘോഷങ്ങൾ ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒട്ടേറെ താരങ്ങളും പ്രമുഖരും പങ്കെടുത്ത ചടങ്ങ് ഇത്തവണ കൊച്ചിയിൽ വെച്ചായിരുന്നു നടൻ ദിലീപ് കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയത് താര ദമ്പതിമാരായ ദിലീപിന്റെയും കാവ്യയുടെയും മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവരുടെയും ചിത്രങ്ങൾ വീഡിയോയും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ നവരാത്രി ആഘോഷങ്ങൾക്കിടെ നടി മഞ്ജു വാര്യർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു കല്യാണിന്റെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആളാണ് മഞ്ജു എന്നിട്ടും എന്തുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്ന സംശയം ആരാധകർ പങ്കുവച്ചു വർഷങ്ങൾ നീണ്ട ദാമ്പത്യബന്ധം മഞ്ജു വാര്യരും ദിലീപും അവസാനിപ്പിച്ചപ്പോൾ ഇരുവരും ഒരിക്കൽ പോലും എവിടെയും പരസ്പരം കുറ്റം പറഞ്ഞിട്ടില്ല പരസ്പരം ബഹുമാനിക്കുന്ന പരസ്പരം സ്വകാര്യതയെ മാനിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഇഷ്ടം ഇരുവർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പൊതുവേദികളിൽ പ്രത്യേകിച്ചും ഇരുവർക്കും വിവാഹം മരണം പോലുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും മഞ്ജു വാര്യർ വിട്ടു നൽകുന്നത് കാണാൻ സാധിക്കും അടുത്തിടെ നടന്ന വിവാഹങ്ങളിലും അത്രയും പ്രിയപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിൽ ഒന്നും മഞ്ജു വാര്യരെ കാണാൻ കിട്ടാറില്ല കെ പി എസ് സിയിൽ എഴുതുന്ന ഇന്നസെന്റ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കവിയൂർ പൊന്നമയുടെ മരണം വരെയുള്ള സംഭവങ്ങളിൽ എല്ലാം ദില്ലീപെറ്റാറുണ്ട് അതും കുടുംബസമേതമായി എന്നാൽ ഇവരെയൊക്കെ മഞ്ജുവിനും ഏറെ പ്രിയപ്പെട്ടവരായാലും ഒരിക്കൽ പോലും ദിലീപ് എത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകലം പാലിക്കുന്നത് കാണാൻ സാധിക്കും മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ മഞ്ജു വാര്യർ പങ്കെടുക്കാൻ വരുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും മക്കളുടെ വിവാഹങ്ങളിൽ അടക്കം മഞ്ജു വാര്യർ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നതാണ് സത്യം ഏറ്റവും ഒടുവിലത്തെ ചടങ്ങിലൊന്നായ കല്യാൺ ജുവലറിയുടെ നവരാത്രി ആഘോഷങ്ങളിൽ പോലും മഞ്ജുവിനെ കാണാനില്ല ബോളിവുഡ് ടോളിവുഡ് കോളിവുഡ് അടക്കമുള്ള സിനിമാ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ എല്ലാവരും പങ്കെടുക്കുന്ന ചടങ്ങാണ് കല്യാൺ ജ്വല്ലറി ഉടമ കല്യാണരാമൻ സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷം എന്നാൽ അവിടെ എവിടെയും മഞ്ജുവിനെ കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു സത്യം ദിലീപിന്റെ മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഭാര്യ കാവ്യ്ക്കുമൊപ്പം എത്തിയപ്പോൾ മഞ്ജു മാറി നിന്നതാണോ എന്നതാണ് ചോദ്യങ്ങൾ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപേ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചു മുമ്പേ തന്നെ അതിനുള്ള അവസരം കൊടുത്ത ആളാണ് കല്യാണരാമൻ കാരണം അമിതാഭ് ബച്ചന്റെ മകളായി പരസ്യ ചിത്രത്തിലൂടെ ആയിരുന്നു മഞ്ജുവിന്റെ റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടാണ് യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു രണ്ടാം വരവ് നടത്തിയത് കഴിഞ്ഞ വർഷവും ഈ വർഷവും കല്യാണരാമൻ സംഘടിപ്പിച്ച ചടങ്ങുകളിലെല്ലാം ദിലീപും കുടുംബവുമായിരുന്നു പ്രധാന ആകർഷണം ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തും ദിലീപ് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം എന്തുകൊണ്ടാണ് മഞ്ജു മാറി നിൽക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം മലയാളം തമിഴ് ബോളിവുഡ് താരങ്ങളെല്ലാം കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ടോവിനോ തോമസ് ഭാര്യയ്ക്കൊപ്പമാണ് എത്തിയത് ഇവരെ കൂടാതെ നിഖില വിമൽ അനാർക്കിലി കല്യാണി പ്രിയദർശൻ ജൂഡ് ആന്റണി പ്രിയദർശൻ അന്നാബെൻ അടക്കമുള്ളവരും പങ്കെടുത്തു ബോളിവുഡിൽ നിന്ന് മലൈക അറോറ ശിൽപ ഷെട്ടി രശ്മിക മന്ദാന സെയ്ഫ് അലിഖാൻ കത്രിന കൈഫ് അടക്കമുള്ളവരും പങ്കെടുത്തു പ്രൈവറ്റ് ജെറ്റിലാണ് താരങ്ങൾ എത്തിയതെന്നാണ് വിവരം ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹമാധ്യമങ്ങളില് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്